ദവ ആരോഗ്യ പരിപാലനം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് മഴക്കാല രോഗങ്ങളെക്കുറിച്ച് അല്പനേരം സംസാരിക്കാം. ഇപ്പോൾ പരക്കെ പല വിധത്തിലുള്ള രോഗങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും പനി, കുട്ടികളെയും വലിയവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഈ പനി, ജലദോഷം, തൊണ്ടവേദന, ശരീരവേദന, ഇതിന് ഉള്ള പരിഹാര മാർഗ്ഗമാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. അയമോദകം 1/2 ടീസ്പൂണ്, കുരുമുളക് 1/2 ടീസ്പൂണ്, മഞ്ഞൾ 1/2 ടീസ്പൂണ്, കൊടംപുളി 1/2 കഷ്ണം. ഈ കൊടംപുളി ഇല്ലെങ്കിൽ പകരം ചെറുനാരങ്ങ ഉപയോഗിക്കുക. ഇഞ്ചി 1 കഷ്ണം, വെളുത്തുള്ളി 5 അല്ലി, ചെറിയ ചുവന്നുള്ളി 5 അല്ലി, ഉലുവ 1 ടീസ്പൂണ്, ചെറിയ ജീരകം 1/2 ടീസ്പൂണ്, വലിയ ജീരകം 1/2 ടീസ്പൂണ്, കരിഞ്ജീരകം 1 ടീസ്പൂണ്. ഇതെല്ലാം കൂടിയിട്ട് ചതച്ചിട്ട് 1/7 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക. തിളപ്പിക്കുമ്പോൾ അതിൽ കുറച്ച് തുളസിയും കുറച്ച് പുതിനയും ഇടുക. എന്നിട്ട് ആ വെള്ളം അരിച്ചെടുത്തിട്ട് ദിവസം പല പ്രാവശ്യമായിട്ട് കുടിക്കുക. വെള്ളം ചൂടോടുകൂടി വേണം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് ഇതിൽ കഫക്കെട്ടുള്ളവർക്ക്, കൂടുതലായി കഫക്കെട്ടുള്ളവർക്ക് ആടലോടകത്തിൻ്റെ ഇല ഇതിൽ ചേർക്കാൻ പറ്റും. അതുപോലെ ഏലക്കായ 2-3 ഏലക്കായ ചേർക്കുക. ശരീരവേദന ഉള്ളവർക്ക് അതിൽ 1 കഷ്ണം കറുവപ്പട്ടിയും 3 ഗ്രാമ്പൂവും ചേർക്കുന്നതും, അതുപോലെ തന്നെ 1/2 പിടി പുളിയില, വാളംപുളിയുടെ ഇല ചേർത്ത് തിളപ്പിച്ച് കുടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ശരീരവേദന മാറും. കുട്ടികൾക്കാകുമ്പോൾ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇഞ്ചി നീര്, ചെറുനാരങ്ങ നീര്, തുളസി നീര്, ചെറിയ ചുവന്നുള്ളി നീര്, ഇതിൽ അല്പം മഞ്ഞൾപ്പൊടി, അല്പം ഏലക്കായപ്പൊടി ചേർത്തിട്ട് സമം തേൻ ചേർക്കുക. എന്നിട്ട് അത്ര തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർത്ത് സിറപ്പ് രൂപത്തിലാകും. അത് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഈ മേൽപ്പറഞ്ഞ ആദ്യം പറഞ്ഞ മരുന്നുകൾ നിങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് ഒന്നിച്ച് പൊടിച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അതിൽ ഒന്നിച്ച് അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് വാങ്ങുന്നെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റുന്നത് തിപ്പല്ലി, ഇരട്ടി മധുരം, വയമ്പ്, ഇതുകൂടി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റും. ഇതെല്ലാം കൂടിയിട്ട് പൊടിച്ചിട്ട് സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് 1 ടീസ്പൂണ് പൊടിയെടുത്തിട്ട്, അല്ലെങ്കിൽ 2 ടീസ്പൂണ് പൊടിയെടുത്തിട്ട് അതിൽ വെളുത്തുള്ളിയും തുളസിയും ചെറിയ ചുവന്നുള്ളിയും ചതച്ചിട്ട് 1 കഷ്ണം കൊടംപുളിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങയോ ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കാൻ പറ്റും. ഇത് എല്ലാ വീട്ടിലും കരുതി വെക്കുക. മരുന്നിൻ്റെ പേരൊന്നും കൂടെ ഞാൻ പറയാം: ചുക്ക്, കുരുമുളക്, തിപ്പല്ലി, കരിഞ്ചീരകം, ചെറിയ ജീരകം, വലിയ ജീരകം, മല്ലി, ഉലുവ, ഏലക്കായ, ഗ്രാമ്പു, കറുവപ്പട്ട, മഞ്ഞൾ, വയമ്പ്, ഇരട്ടി മധുരം. ഇതെല്ലാമാണ് നിങ്ങൾ വാങ്ങി പൊടിക്കേണ്ടത്. ഏലക്കായ കുറച്ച് മതി, വയമ്പും വളരെ കുറച്ച് മതി. ഈ മരുന്ന്, ഈ കൂട്ടുമരുന്ന് നിങ്ങൾക്ക് ഒരുവിധം എല്ലാ അസുഖങ്ങളും മാറ്റിത്തരും. ദഹനക്കേട്, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, വിട്ടുവിട്ട് വരുന്ന പനി, ജലദോഷം, തുമ്മൽ, അലർജി, വയറിളക്കം, ഇങ്ങനെ ഒട്ടുവിധ രോഗങ്ങൾക്കും നിങ്ങൾക്കിത് ഗുണം ചെയ്യും. അതുകൊണ്ട് എല്ലാവരും കരുതി സൂക്ഷിച്ച് വെക്കുക. കാരണം കൊറോണ കാലമാണ്, ആശുപത്രിയിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഡോക്ടർമാരെ കാണാനുള്ള ബുദ്ധിമുട്ട്. പലരും പാതിരാത്രിയിൽ പോലും വിളിച്ച് ചോദിക്കുന്ന രോഗങ്ങളാണ് ഇവയെല്ലാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉണക്ക നെല്ലിക്ക ചേർത്ത് കഴിഞ്ഞാൽ അലർജി രോഗങ്ങൾ മാറിക്കിട്ടും. അലർജി, തുമ്മൽ പോലുള്ള രോഗങ്ങൾ മാറിക്കിട്ടും, യൂറിക് ആസിഡ് മാറും. അതുകൊണ്ട് ഉണക്ക നെല്ലിക്ക ഈ കുറച്ച് കൂടുതലെടുക്കുക. എല്ലാം 50 ഗ്രാമോ അല്ലെങ്കിൽ 100 ഗ്രാമോ വാങ്ങുന്നെങ്കിൽ അതിൽ ഉണക്ക നെല്ലിക്ക 250 ഗ്രാം ചേർക്കുക. എന്നിട്ട് നിങ്ങൾ മരുന്ന് തയ്യാറാക്കുക. ഇതിൽ പറഞ്ഞ മരുന്നുകളിൽ കൊടംപുളിയും ചെറുനാരങ്ങയും പറഞ്ഞിട്ടുണ്ട്. ഇത് ആസിഡിറ്റി ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് വരും. അതുപോലെ ചില അലർജി രോഗങ്ങളുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് വരും. അവരെന്ത് ചെയ്യാമെന്നറിഞ്ഞാൽ ഇതിന് പകരം, ചെറുനാരങ്ങക്കും കൊടംപുളിക്കും പകരം ശർക്കരയോ അല്ലെങ്കിൽ ഉണക്ക മുന്തിരിയോ ചേർക്കുക. ഏത് വേണമെങ്കിലും ചേർക്കുക. ചേർത്തിട്ട് മരുന്നുണ്ടാക്കുക. മരുന്ന് തയ്യാറാക്കുമ്പോൾ ഒന്നോ മാക്സിമം 2 ദിവസത്തേക്കുള്ള മരുന്ന് മാത്രം ഉണ്ടാക്കുക. കൂടുതൽ ദിവസത്തേക്ക് മരുന്ന് ഉണ്ടാക്കാതിരിക്കുക. പിന്നെ മരുന്ന് കഴിക്കുന്നത് ഇളം ചൂടോടുകൂടി വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. കട്ടിയുള്ള ആഹാരങ്ങളെല്ലാം ഒഴിവാക്കുക. എണ്ണ പലഹാരങ്ങളും വറുത്ത് പൊരിച്ചതിൽ ഒഴിവാക്കുക.
എന്നിട്ട് ശുദ്ധമായ ആഹാരം മാത്രം കഴിക്കുക, ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം ഒഴിവാക്കുക. ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ കൂടാതെ മേൽപ്പറഞ്ഞ മരുന്നുകളിൽ ഭൂരിഭാഗവും നിങ്ങളെ വീട്ടിൽ കിട്ടുന്നതാണ്. അത് ഉപയോഗിച്ച് മരുന്ന് തയ്യാറാക്കാം. ചില ആൾക്കാർക്ക് ശരീരവേദന, കൂടുതലായ ശരീരവേദന ഉണ്ടാവും, അവർ അതിൽ കുറച്ച് കടുക് ചതച്ച് ചേർക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ഇതെല്ലാവരും ഉപയോഗിക്കുക.